90+ My Tuition App. ഇന്ത്യയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായ എഡ്യൂക്കേഷണൽ ആപ്പ്. ഇനി 100 ന്യൂസിന്റെ സമയമാണ്. 100 ന്യൂസുമായി ഉന്മേഷ് ശിവരാമൻ ചേരും. നമസ്കാരം. 100 ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നേമത്തോ വട്ടിയൂർക്കാവിലോ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ തള്ളി ഉമ്മൻചാണ്ടി. ജീവിതം പുതുപ്പള്ളിയുമായി അലിഞ്ഞിക്കിടക്കുകയാണെന്നും ആജീവനാന്തം മാറ്റമുണ്ടാകില്ലെന്നും ഉമ്മൻചാണ്ടി. ബിജെപിയുമായി നേരിട്ടേറ്റുമുട്ടാൻ ഉമ്മൻചാണ്ടി നേമത്ത് മത്സരിക്കണമെന്നൊരു ഭാഗം നേതാക്കൾ. എവിടെ മത്സരിച്ചാലും ഉമ്മൻചാണ്ടി ജയിക്കുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. നേമത്ത് മത്സരിക്കാൻ ഉമ്മൻചാണ്ടിയെ സ്വാഗതം ചെയ്ത് ബിജെപി. വി എസ് അച്യുതാനന്ദൻ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. സ്ഥാനമൊഴിഞ്ഞത് അനാരോഗ്യത്തെ തുടർന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയന് രാജിക്കത്ത് കൈമാറി. ഭരണപരിഷ്കാര കമ്മീഷൻ സർക്കാരിന് ഇതുവരെ കൈമാറിയത് 11 റിപ്പോർട്ടുകൾ. വി എസ് അധ്യക്ഷ സ്ഥാനം വഹിച്ചത് 4 വർഷവും 5 മാസവും. കർഷക സമരം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി. സമരത്തെ കേന്ദ്ര സർക്കാർ അടിച്ചമർത്തുകയാണെന്ന് കോൺഗ്രസ്. സമരത്തെ നേരിടുന്ന രീതി ശരിയല്ലെന്ന് കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ്. കാർഷിക നിയമം പിൻവലിക്കണമെന്ന് ശിവസേന, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടികൾ ആവശ്യപ്പെട്ടു. രണ്ടാംഘട്ട സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കാൻ UDF. ലീഗിന് 3 സീറ്റുകൾ കൂടുതൽ നൽകാൻ പ്രാഥമിക ധാരണ. ജോസ് വിഭാഗത്തിന് 8 സീറ്റ് അനുവദിച്ചേക്കും. CMPക്കും ഫോർവേഡ് ബ്ലോക്കിനും ഓരോ സീറ്റ് നൽകാൻ ധാരണ. പിറവം കൂടാതെ 2 സീറ്റ് കൂടി ആവശ്യപ്പെട്ട് ജേക്കബ് ഗ്രൂപ്പ്. കേരളത്തിലെ ക്രൈസ്തവ സഭകളുമായി അടുക്കാൻ BJP. ദേശീയ അധ്യക്ഷൻ JP നദ്ദ സഭാ നേതൃത്വത്തെ കാണും. കേന്ദ്ര പ്രതിനിധി CP രാധാകൃഷ്ണൻ സഭാസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യന് ഏകോപന ചുമതല. ഓർത്തഡോക്സ് സഭാ സുനഗദോസ് കോട്ടയത്ത്. കേന്ദ്ര അന്വേഷണ ഏജൻസിയോട് വിവരാവകാശ നിയമപ്രകാരം ചോദ്യങ്ങളുമായി സംസ്ഥാന സർക്കാർ. വിവാദ ഈന്തപ്പഴ ഇറക്കുമതി കേസിൽ അഡീഷണൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ കസ്റ്റംസ് പ്രിവന്റീവ് ഡിവിഷനിൽ അപേക്ഷ നൽകി. സംസ്ഥാന സർക്കാർ മറുപടി തേടിയത് 6 ചോദ്യങ്ങളിൽ. കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ അനൌദ്യോഗികമായി വിളിപ്പിച്ചുവെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് സ്പീക്കർ PC രാമകൃഷ്ണൻ. ഡൽഹിയിലെ കർഷക സമര കേന്ദ്രങ്ങളിൽ കനത്ത ജാഗ്രത. 2 ദിവസത്തേക്ക് ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. മാധ്യമപ്രവർത്തകർക്ക് വിലക്ക്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഉപവാസ സമരവുമായി കർഷകർ. ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിലെ സ്ഫോടനത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഭീകര സംഘടന ജെയ്ഷ് അൽ ഹിന്ദ്. സംഘടനയുടെ അവകാശവാദം പരിശോധിക്കാൻ NIA. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. എംബസിയിലേക്ക് എത്തിയ 2 പേരുടെ രേഖാചിത്രം തയ്യാറാക്കുന്നു. വിസ കാലാവധി കഴിഞ്ഞ ഇറാൻ പൌരന്മാരെ ഡൽഹിയിൽ ചോദ്യം ചെയ്യുന്നു. കേരളത്തിൽ 6,282 പുതിയ കോവിഡ് കേസുകളും 18 മരണവും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.51%. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിൽ രൂക്ഷ വിമർശനവുമായി ആരോഗ്യമന്ത്രി KK ശൈലജ. ആരോഗ്യവകുപ്പ് മാത്രം വിചാരിച്ചാൽ രോഗം നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് ആരോഗ്യമന്ത്രി. പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ ബാക്ക് ടു ബേസിക്സ് ക്യാമ്പയിൻ. മലയാള സിനിമാ റിലീസിൽ വീണ്ടും പ്രതിസന്ധി. മമ്മൂട്ടി ചിത്രം ദ പ്രീസ്റ്റിന്റെ റിലീസ് മാറ്റി. സെക്കൻഡ് ഷോ ഇല്ലാതെ വൻകിട ചിത്രങ്ങൾ റിലീസ് ചെയ്യേണ്ടെന്ന് നിർമ്മാതാക്കൾ നിലപാട് സ്വീകരിച്ചു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ സർക്കാർ സെക്കൻഡ് ഷോ അനുവദിച്ചിട്ടില്ല. കൂടുതൽ ചിത്രങ്ങളുടെ റിലീസിംഗ് മാറ്റിയേക്കും. കളമശ്ശേരിയിൽ VK ഇബ്രാഹിംകുഞ്ഞിന്റെ സ്ഥാനാർത്ഥിത്വം തള്ളാതെ മുസ്ലിം ലീഗ്. കേസുകളുള്ള MLA മാരെ മാറ്റി നിർത്തുന്നതിനെ കുറിച്ച് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ്. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളെ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും KP മജീദ്. മാണി സി കാപ്പനെതിരെ പരോക്ഷ വിമർശനവുമായി മന്ത്രി MM മണി. LDFൽ സീറ്റ് ചർച്ചകൾ തുടങ്ങിയിട്ടില്ല. പ്രശ്നങ്ങൾക്ക് ഉചിതമായ പരിഹാരം മുന്നണിയിലുണ്ടാകും. LDFൽ ഇന്നുള്ളവരെല്ലാം ഒന്നിച്ചു പോകണമെന്നും MM മണി. ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭായോഗം പരിഗണിക്കുമെന്ന് മന്ത്രി തോമസ് ഐസക്. റിപ്പോർട്ട് പൂർണ്ണമായും നടപ്പാക്കില്ല. വിരമിക്കൽ പ്രായം നീട്ടില്ല. പരിഷ്കരിച്ച ശമ്പളം ഏപ്രിൽ മുതൽ ലഭ്യമാക്കുമെന്നും ധനമന്ത്രി. ആയുർവേദ ഡോക്ടേഴ്സിന് ശസ്ത്രക്രിയയ്ക്ക് അനുമതി നൽകിയതിനെതിരെ റിലേ നിരാഹാര സത്യാഗ്രഹ സമരവുമായി IMA. February 1 മുതൽ 14 വരെ സമരം നടത്താൻ തീരുമാനം. പ്രതിഷേധ സമരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് February 1. തിരുവനന്തപുരം കാട്ടാക്കടയിൽ സ്ത്രീക്ക് നേരെ ബൈക്കിലെത്തിയ യുവാക്കളുടെ ആക്രമണം. മർദ്ദിച്ചത് മകൾക്കൊപ്പം വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ 2 പേർ കസ്റ്റഡിയിൽ. വയനാട് മേപ്പാടിയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ യുവതിയെ കാട്ടാന ചവിട്ടിക്കുന്ന സംഭവത്തിൽ 2 പേർ അറസ്റ്റ്. റിസോർട്ട് ഉടമകളായ റിയാസ് മാനേജർ സുനീർ എന്നിവരെയാണ് മേപ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയും മതിയായ സുരക്ഷ ഒരുക്കാതെയും റിസോർട്ട് പ്രവർത്തിപ്പിച്ചതിനാണ് ഇവർക്കെതിരെ കേസെടുത്തത്.
പന്തിരാങ്കാവ് ബാബുഷ്ട കേസിൽ റിമാൻഡിലായ വിജിത് വിജയനെതിരെ ഗുരുതര ആരോപണവുമായി NIA. കേസിൽ ഒളിവിലുള്ള CP ഉസ്മാനുമായി നിരവധി തവണ വിജിത് കൂടിക്കാഴ്ച നടത്തി. ഒളിവിലുള്ള മാവോയിസ്റ്റുകൾക്ക് ഭക്ഷണവും വസ്ത്രങ്ങളും എത്തിക്കുന്നത് വിജിത്താണ്. മാവോയിസ്റ്റ് പ്രസിദ്ധീകരണ വിഭാഗത്തിൽ അംഗമാണ് വിജിത് എന്നും NIA. ഇനി ദേശീയ വാർത്തകൾ. വിവാദ പോക്സോ ഉത്തരവുകൾ പുറപ്പെടുവിച്ച ബോംബെ ഹൈക്കോടതി ജഡ്ജി പുഷ്പ ഗണേതിവാലയ്ക്കെതിരെ നടപടി. സ്ഥിരപ്പെടുത്താനുള്ള തീരുമാനം സുപ്രീംകോടതി കൊളീജിയം പിൻവലിച്ചു. അഡീഷണൽ ജഡ്ജിയായി തുടരും. വസ്ത്രത്തിന് മുകളിലൂടെയുള്ള സ്പർശനം പോക്സോ കേസിൽ ഉൾപ്പെടില്ല എന്നതടക്കം ഒരാഴ്ചക്കിടെ ജസ്റ്റിസ് പുഷ്പ പുറപ്പെടുവിച്ചത് 3 വിവാദ ഉത്തരവുകൾ. ജൂണോടെ കോവാക്സിൻ ഇന്ത്യൻ വിപണിയിൽ എത്തിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നതായി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി അദാർ പുനേവാലി. അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ നോവോവാക്സുമായി സഹകരിച്ചാണ് വാക്സിൻ ഇന്ത്യയിൽ ലഭ്യമാക്കുന്നത്. 89.3% ഫലപ്രദമെന്ന് കണ്ടെത്തിയ വാക്സിന്റെ പരീക്ഷണം രാജ്യത്ത് നടത്താൻ അധികൃതരുടെ അനുമതി തേടിയതായും അദാർ പുനേവാല. ജയലളിതയുടെ തോഴി VK ശശികലയുടെ ജയിൽ മോചനത്തിന് പിന്നാലെ അണ്ണാ DMK-യിൽ പൊട്ടിത്തെറി കനക്കുന്നു. വഞ്ചകനെ പുറത്താക്കി പാർട്ടി വീണ്ടെടുക്കുമെന്ന് ശശികല പക്ഷത്തിന്റെ മുഖപത്രമായ നമദു MGR-ൽ മുഖപ്രസംഗം. ധാർമ്മികതയുടെ വീണ്ടെടുപ്പിന് സമയമായെന്നും മുഖപ്രസംഗത്തിൽ പരാമർശം. ഉത്തർപ്രദേശിൽ മൊറാദാബാദ് ആഗ്ര ഹൈവേയിൽ 3 വാഹനങ്ങൾ കൂട്ടിടിച്ചുണ്ടായ അപകടത്തിൽ 10 മരണം, നിരവധി പേർക്ക് പരിക്ക്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് UP സർക്കാർ. രാജ്യത്ത് 13,083 പേർക്ക് കൂടി കോവിഡ്. രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ ഇന്നലത്തേതിനേക്കാൾ 30% കുറവ്. 14,808 പേർക്ക് രോഗമുക്തി. 24 മണിക്കൂറിനിടെ രേഖപ്പെടുത്തിയത് 137 കോവിഡ് മരണം. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ കോവിഷീൽഡ് വാക്സിനുമായി വിമാനം ഒമാനിലേക്ക് പുറപ്പെട്ടു. മുംബൈ ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് മസ്കറ്റിലേക്ക് കോവിഷീൽഡ് വാക്സിൻ കയറ്റി അയച്ചത്. ഡൽഹിയിൽ റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ റാലിയോടനുബന്ധിച്ച് നടന്ന അനിഷ്ട സംഭവങ്ങളിൽ 38 FIR രജിസ്റ്റർ ചെയ്ത് പോലീസ്. 84 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തെന്നും റിപ്പോർട്ട്. കേസ് വിശദാംശങ്ങൾ പുറത്തുവിട്ട് ഡൽഹി പോലീസ്. കോവിഡ് മാർഗനിർദ്ദേശങ്ങളിൽ ഇളവുമായി ഒഡീഷ സർക്കാർ. അടുത്ത മാസം മുതൽ വിവാഹം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയ്ക്ക് 500 പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ അനുമതി. ഹാളുകളിൽ 50% ആളുകൾ മാത്രമേ പ്രവേശിക്കാവൂ എന്ന് കർശന നിർദ്ദേശം. കോൺഗ്രസ് നേതാവ് ശശി തരൂരിനും രജ്ദീപ് സർദേശായി, മൃണാൽ പാണ്ഡെ, പരേഷ് നാഥ്, വിനോദ് കെജോസ് തുടങ്ങിയ മാധ്യമപ്രവർത്തകർക്കുമെതിരെ ഹരിയാന സർക്കാരും കേസെടുത്തു. റിപ്പബ്ലിക് ദിനത്തിലെ കർഷക സമരവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന ട്വീറ്റ് പ്രചരിപ്പിച്ചെന്നാണ് കേസ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് പുറമെ 3-ാമത്തെ സംസ്ഥാനമാണ് ഇവർക്കെതിരെ കേസെടുക്കുന്നത്. ജമ്മുകശ്മീരിലെ കത്വയിൽ പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇന്ത്യൻ സൈന്യം. ബോബിയാൻ അതിർത്തിയിലാണ് വെടിവയ്പ് ഉണ്ടായത്. കോൺഗ്രസ് നേതാവ് ശശി തരൂരിനും രജ്ദീപ് സർദേശായി, മൃണാൽ പാണ്ഡെ, പരേഷ് നാഥ്, വിനോദ് കെജോസ് തുടങ്ങിയ മാധ്യമപ്രവർത്തകർക്കുമെതിരെ ഹരിയാന സർക്കാരും കേസെടുത്തു. റിപ്പബ്ലിക് ദിനത്തിലെ കർഷക സമരവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന ട്വീറ്റ് പ്രചരിപ്പിച്ചെന്നാണ് കേസ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് പുറമെ 3-ാമത്തെ സംസ്ഥാനമാണ് ഇവർക്കെതിരെ കേസെടുക്കുന്നത്. ജമ്മുകശ്മീരിലെ കത്വയിൽ പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇന്ത്യൻ സൈന്യം. ബോബിയാൻ അതിർത്തിയിലാണ് വെടിവയ്പ് ഉണ്ടായത്. ചികിത്സയിൽ കഴിയുന്ന BCSA പ്രസിഡന്റ് സൌരവ് ഗാംഗുലിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് റിപ്പോർട്ടുകൾ. ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനായ ഗാംഗുലിയെ ക്രിറ്റിക്കൽ കെയർ യൂണിറ്റിൽ നിന്ന് മുറിയിലേക്ക് മാറ്റി. ഗാംഗുലിയുടെ ആരോഗ്യനില സസൂക്ഷ്മം, നിരീക്ഷിക്കുകയാണെന്നും അപ്പോളോ ആശുപത്രി അധികൃതർ. ജമ്മുകശ്മീരിൽ തിങ്കളാഴ്ച മുതൽ സ്കൂളുകൾ വീണ്ടും തുറക്കും. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ പുനരാരംഭിക്കും. കർശന കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാകും ക്ലാസുകൾ തുറക്കും. കർഷക സമരം നടക്കുന്ന സിംഗു, തിക്രി, ഗാസിപ്പൂർ പ്രദേശങ്ങളിലെ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചു. നാളെ രാവിലെ 11 വരെ ഇന്റർനെറ്റ് ബന്ധം തടസ്സപ്പെടുമെന്ന് അധികൃതർ. ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ചും ഫോറൻസിക് സംഘവും ചെങ്കോട്ടയിലെത്തി പരിശോധന നടത്തി. റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ പരേഡിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ തെളിവ് ശേഖരണത്തിനായിരുന്നു പരിശോധന. കർണാടകയിൽ സ്പർശ് കുഷ്ഠരോഗ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ച് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ്. ബോധവൽക്കരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് ദേശീയ ആരോഗ്യ മിഷൻ ഡയറക്ടർ ഡോക്ടർ അരുന്ധതി ചന്ദ്രശേഖർ. February 13 വരെ ക്യാമ്പയിൻ നീണ്ടുനിൽക്കും. ഡിജിറ്റൽ കറൻസി ബിൽ അവതരിപ്പിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. സ്വകാര്യ ക്രിപ്റ്റോ കറൻസികൾ നിരോധിക്കാനും റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന ഔദ്യോഗിക ഡിജിറ്റൽ കറൻസി നടപ്പാക്കാനും ലക്ഷ്യം. പാർലമെന്റിന്റെ നടപ്പ് ബജറ്റ് സ്റ്റേജ് സെഷനിൽ ബിൽ അവതരിപ്പിക്കുമെന്ന് സൂചന.
മിർസാപൂർ വെബ് സീരീസിന്റെ നിർമ്മാതാക്കൾക്കെതിരായ അറസ്റ്റിന് സ്റ്റേ ഏർപ്പെടുത്തിയ അലഹബാദ് ഹൈക്കോടതി. ഹൃദേശ് സിദ്വാനി, ഫർഹാൻ അക്തർ എന്നിവരുടെ അറസ്റ്റാണ് തടഞ്ഞത്. വെബ് സീരീസിൽ മിർസാപൂർ പ്രദേശത്തെ മോശമായി ചിത്രീകരിക്കുന്നുവെന്ന് കാണിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ ദന്തേവാദയിൽ 16 മാവോയിസ്റ്റുകൾ പോലീസിന് മുന്നിൽ കീഴടങ്ങി. ഹോലോ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മാവോയിസ്റ്റുകളാണ് കീഴടങ്ങിയത്. ഒരു വർഷത്തിനിടെ 288 മാവോയിസ്റ്റുകൾ കീഴടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. പശ്ചിമബംഗാളിലെ ദുർഗാപൂരിൽ അനധികൃതമായി പക്ഷികളെ കടത്തിയ 4 പേർ അറസ്റ്റിൽ. കടത്താൻ ശ്രമിച്ചത് വിവിധ ഇനങ്ങളിൽപ്പെട്ട 650 പക്ഷികളെ. പക്ഷികളെ കടത്തിയ വണ്ടി വനവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. കർണാടകയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 75 ലക്ഷം രൂപയുടെ 1 കിലോ MDMA പിടിച്ചെടുത്ത് സെൻട്രൽ ക്രൈംബ്രാഞ്ച്. 2 നൈജീരിയൻ സ്വദേശികൾ ഉൾപ്പെടെ 4 പേർ പിടിയിൽ. ഇവരിൽ നിന്ന് 3 മൊബൈൽ ഫോണുകളും ബൈക്കും കസ്റ്റഡിയിലെടുത്തു. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 10,02,62,000 കടന്നു. മരണസംഖ്യ 22,16,000 പിന്നിട്ടു. 7,43,00,000 പേർക്ക് രോഗമുക്തി. പശ്ചിമേഷ്യൻ സമാധാന നീക്കം നടത്തിയ ജോ ബൈഡൻ ഭരണകൂടത്തെ അഭിനന്ദിച്ച് UN. പലസ്തീൻ ജനതയെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ നിലപാട് പ്രശ്നപരിഹാര നടപടികൾ കാക്കം കൂട്ടുമെന്ന് UN. അതുവഴി പലസ്തീൻ ജനതയുടെ വിശ്വാസം വീണ്ടെടുക്കാൻ സാധിക്കുമെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇറാഖിൽ അമേരിക്ക നടത്തിയ ബോംബാക്രമണത്തിൽ IS ഭീകരൻ കൊല്ലപ്പെട്ടു. ജബ്ബാർ സൽമാൻ അലി ഫർഹാൻ അലി സാവിയാണ് കൊല്ലപ്പെട്ടത്. ഇറാഖിലെ കിർക്കുക് മേഖലയിലാണ് അമേരിക്ക വ്യോമാക്രമണം നടത്തിയത്. ഇറ്റലിയിൽ തിങ്കളാഴ്ച മുതൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കും. പകൽ സമയങ്ങളിൽ ബാറുകളും റെസ്റ്റോറന്റുകളും തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അനുമതി. ബെൽജിയത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കോവിഡ് കേസുകളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചുവെന്ന് ആരോഗ്യവകുപ്പ്. രാജ്യത്ത് ഇതുവരെ 7 ലക്ഷത്തിലധികം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് കോവിഡ് പ്രതിരോധ വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചു. ന്യൂയോർക്കിലെ അട്ലാ ഇ സ്റ്റീവൻസൺ ഹൈസ്കൂളിൽ വെച്ചാണ് അന്റോണിയോ ഗുട്ടറസ് വാക്സിൻ സ്വീകരിച്ചത്. മൊഡേണ ഇംഗും സിനോവാക് ബയോടെക് ലിമിറ്റഡും വികസിപ്പിച്ച കോവിഡ് പ്രതിരോധ വാക്സിൻ വാങ്ങാൻ കരാറിലെത്തിയതായി കൊളംബിയ. അടുത്ത മാസം 20 മുതൽ രാജ്യത്ത് പ്രതിരോധ കുത്തിവയ്പ്പ് ആരംഭിക്കുമെന്നും പ്രസിഡന്റ് ഇവാൻ ഡ്യൂക്ക്. 34 ദശലക്ഷം പേർക്കാണ് വാക്സിൻ നൽകുക. 8 മാസത്തിന് ശേഷം തായ്വാനിൽ കോവിഡ് മരണം സ്ഥിരീകരിച്ചു. ആരോഗ്യമന്ത്രി ചെൻ ഷി ചുങ്ങാണ് മരണവിവരം പങ്കുവച്ചത്. രാജ്യത്ത് ഇതുവരെ 909 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ വർഷം അമേരിക്ക ടെലിവിഷൻ സീരീസുകളുടെ എണ്ണം കുറഞ്ഞതായി റിപ്പോർട്ടുകൾ. കോവിഡ് വ്യാപനം മൂലമുണ്ടായ നിയന്ത്രണങ്ങൾ ടെലിവിഷൻ സീരീസുകളുടെ ചിത്രീകരണത്തെ ബാധിച്ചതാണ് തിരിച്ചടിയായത്. ക്യൂബയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ 5 മരണം. നിയന്ത്രണം വിട്ട ഹെലികോപ്റ്റർ കുന്നിലിടിച്ചാണ് അപകടമുണ്ടായത്. അപകട കാരണം അന്വേഷിക്കാൻ കമ്മീഷൻ രൂപീകരിച്ചതായി ക്യൂബൻ മന്ത്രാലയം. ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിൽ പൊതുശ്മശാനങ്ങൾ വർദ്ധിപ്പിക്കുന്നു. നടപടി പ്രദേശത്ത് കോവിഡ് മരണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജക്കാർത്തയിൽ പുതുതായി 2 ശ്മശാനങ്ങൾ തുറന്നു. മെയ് ജൂൺ മാസങ്ങളിൽ പ്രതിമാസം 150 ദശലക്ഷം കോവിഡ് പ്രതിരോധ വാക്സിൻ ഡോസുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നൊവാക്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്റ്റാൻലി യർക്ക്. UK ട്രയലിൽ 89% വാക്സിൻ ഫലപ്രദമെന്ന് തെളിഞ്ഞതായും സ്റ്റാൻലി യർക്ക്. അഫ്ഗാനിസ്ഥാനിൽ സമാധാന കരാർ പാലിച്ചില്ലെന്ന അമേരിക്കയുടെ ആരോപണം തള്ളി താലിബാൻ. അമേരിക്കയാണ് കരാർ ലംഘനം നടത്തി പ്രദേശവാസികൾക്ക് നേരെ ബോംബെറിയുന്നതെന്ന് ഖത്തറിലെ താലിബാൻ വക്താവ് മുഹമ്മദ് നയീം. മനുഷ്യാവകാശ ലംഘനമാണ് അമേരിക്ക നടത്തുന്നതെന്നും വിമർശനം. താലിബാൻ US കരാറിൽ ജോ ബൈഡൻ ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്ന് പെന്റഗൺ. ഏപ്രിലിൽ തെക്കൻ കാലിഫോർണിയയിൽ നടക്കാനിരുന്ന കൊച്ചല സംഗീതമേള റദ്ദാക്കി. നടപടി കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതമേളകളിൽ ഒന്നാണ് കൊച്ചല. അർജന്റീനയിൽ ഡോക്ടേഴ്സ് മരണം സ്ഥിരീകരിച്ച സ്ത്രീക്ക് ജീവനുണ്ടെന്ന് തിരിച്ചറിഞ്ഞ മകൾ. ജീവനുണ്ടെന്ന് കണ്ടെത്തിയത് സംസ്കാരത്തിന് തൊട്ടുമുമ്പ്. മരണം സ്ഥിരീകരിച്ച ഡോക്ടേഴ്സിനെതിരെ കേസ്. അസ്ട്രാസെനേക്കയുടെ കോവിഡ് വാക്സിൻ 65 വയസ്സിന് മുകളിലുള്ളവരിൽ പൂർണ്ണമായും ഫലപ്രദമല്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ. പ്രായമായവരിൽ വാക്സിന്റെ 2-ാമത്തെ ഡോസ് നൽകാനുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഇമാനുവൽ മക്രോൺ. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാർ 5 വർഷത്തേക്ക് നീട്ടി. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ കരാറിൽ ഒപ്പുവെച്ചു. 2026 ഫെബ്രുവരി 5 വരെയാണ് പുതുക്കിയ കരാർ. ലെബനനിലെ ട്രിപ്പോളി നഗരത്തിൽ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാർ വീഴ്ച വരുത്തിയെന്ന ആരോപണം. പ്രതിഷേധക്കാർ പ്രദേശത്തെ CCTV ക്യാമറകൾ തകർത്തു. UAE-യിൽ നിന്ന് കേരളത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്കിൽ ഇളവുമായി വിമാന കമ്പനികൾ. എയർ ഇന്ത്യ അടക്കമുള്ള വിമാന കമ്പനികൾ വൺവേക്ക് മികച്ച ഓഫറുകൾ വാഗ്ദാനം ചെയ്യുന്നു. ബാഗേജ് തൂക്കത്തിന് കമ്പനികൾ ഇളവ് പ്രഖ്യാപിച്ചു. മാർച്ച് അവസാനം വരെ കുറഞ്ഞ നിരക്ക് തുടരും.
ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് വമ്പന്മാർ കളത്തിൽ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആഴ്സണലിനെയും മാഞ്ചസ്റ്റർ സിറ്റി ഷെഫീൽഡ് യുണൈറ്റഡിനെയും നേരിടും. സദാപ്റ്റനും ആസ്റ്റൺ വില്ലയും തമ്മിലാണ് മറ്റൊരു മത്സരം. പരിക്കേറ്റ ടോട്ടനം താരം ഹാരി കെയ്ന് കൂടുതൽ മത്സരങ്ങൾ നഷ്ടമായേക്കുമെന്ന് റിപ്പോർട്ട്. ലിവർപൂളിനെതിരായ മത്സരത്തിലാണ് ഹാരി കെയ്ന് പരിക്കേറ്റത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് മുംബൈ സിറ്റി എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ട മത്സരം. അല്പസമയത്തിനകം ഗോവ ജി എം സി സ്റ്റേഡിയത്തിൽ. ഈ സീസണിലെ രഞ്ജി ട്രോഫി മത്സരങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ബി സി സി ഐ. കോവിഡ് നിയന്ത്രണങ്ങളിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ബി സി സി ഐ. വിജയ് ഹസാരെ ട്രോഫിയുമായി മുന്നോട്ട് പോകുമെന്നും ബി സി സി ഐ. നോക്കാം ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം കെ എസ് ആർ ടി സി സെൻട്രൽ ഗ്യാരേജിൽ ബസ്സുകൾക്കിടയിൽപ്പെട്ട് ഉദ്യോഗസ്ഥൻ മരിച്ചു. ടയർ ഇൻസ്പെക്ടർ പ്രകാശ് എസ് ഐ ആണ് മരിച്ചത്. അപകടം ബസ് പിന്നിലേക്ക് എടുക്കുമ്പോൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ കിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. കോവിഡ് ബാധിതനായി ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ന്യൂമോണിയ ബാധയെ തുടർന്ന്. യുവമോർച്ച പ്രവർത്തകർ കൊല്ലം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പി എസ് സി നിയമനങ്ങൾ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കൊല്ലം ചിതറയിൽ അയൽവാസിയായ ബന്ധു കർഷകന്റെ കൃഷി നശിപ്പിച്ചതായി പരാതി. ചിതറ കാരിച്ചിറയിൽ ഫസലുദ്ദീന്റെ കൃഷിയിടത്തിലെ വാഴകളും കുരുമുളകുമാണ് നശിപ്പിച്ചത്. അയൽവാസിയായ ബ്ലാക്ക് സലീം എന്ന് വിളിക്കുന്ന സലീമും കൂട്ടാളികളും ചേർന്നാണ് കൃഷി നശിപ്പിച്ചതെന്ന് പരാതി. കുപ്രസിദ്ധ മോഷ്ടാവ് വടിവാൾ വിനീതിനെ ചടയമംഗലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ചടയമംഗലത്ത് വെച്ച് മത്സ്യവ്യാപാരിയെ വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി. പണവും മൊബൈൽ ഫോണും കവർന്ന കേസിലാണ് തെളിവെടുപ്പ്. കഴിഞ്ഞ ദിവസമാണ് വിവിധ കേസുകളുടെ പേരിൽ വടിവാൾ വിനീതിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട ജില്ലയിൽ 556 പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചവരിൽ 6 പേർ വിദേശത്തു നിന്നും 10 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർ. 540 പേർക്ക് രോഗബാധ സമ്പർക്കത്തിലുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ എസ് എസ് സി എസ് ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടി വെള്ളമൊഴുകുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ ജലവിതരണ വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭാ കൌൺസിലർ ജിജി വട്ടശ്ശേരി. അമ്പലപ്പുഴ ക്ഷേത്ര പരിസരത്ത് കോവിഡ് വ്യാപനം രൂക്ഷം. ക്ഷേത്രം 4 ദിവസത്തേക്ക് അടച്ചു. നടപടി ക്ഷേത്രത്തിന്റെ നടപ്പന്തലിലെ 3 കടകളിലെ 7 ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ. മാവേലിക്കരയുടെ വീണ്ടെടുപ്പിനായി ഉജ്ജീവനം എന്ന പേരിൽ ഏകദിന ഉപവാസം നടത്തി. ഉപവാസം സംഘടിപ്പിച്ചത് ജില്ലാ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ നേതൃത്വത്തിൽ. മാവേലിക്കരയിലെ ഏറ്റവും പ്രായം കൂടിയ ഗാന്ധിയൻ ഗംഗാധര പണിക്കർ ഉപവാസം ഉദ്ഘാടനം ചെയ്തു. കൌൺസിൽ ചെയർമാൻ കെ മുരളീധരനാണ് ഉപവാസം അനുഷ്ഠിച്ചത്. ഇടുക്കി പള്ളിക്കവലയിലെ ജല അതോറിറ്റിയുടെ പമ്പ് ഹൌസ് പൂട്ടിയതോടെ കുടിവെള്ളക്ഷാമത്തിൽ 300-ലധികം കുടുംബങ്ങൾ. പ്രദേശത്തെ മോട്ടോർ ടൗൺ കുടിവെള്ള പദ്ധതിയുടെ ഗുരുമന്ദിരം റോഡിലുള്ള പമ്പ് ഹൌസിലേക്ക് മാറ്റിയതോടെ പമ്പിംഗ് നിലച്ചെന്ന നാട്ടുകാർ 4 മാസത്തോളമായി വെള്ളം ലഭിക്കുന്നില്ലെന്നാണ് പരാതി. മലയോര കർഷകരുടെ പട്ടയം യാഥാർത്ഥ്യമാക്കിയത് കെ എം മാണിയുടെ ഇച്ഛാശക്തിയും ദീർഘവീക്ഷണം കൊണ്ടാണെന്ന് റോഷിയ കസ്റ്റിൻ എം എൽ എ. കർഷകർക്കും തൊഴിലാളികൾക്കും ശക്തമായ നേതൃത്വം നൽകിയത് കേരള കോൺഗ്രസ് എം ആണെന്നും റോഷിയ കസ്റ്റിൻ. കെ എം മാണിയുടെ 88-ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഇടുക്കിയിൽ നടത്തിയ സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റോഷിയ കസ്റ്റിൻ. എറണാകുളത്ത് 859 പേർക്ക് കൂടി കോവിഡ്. 811 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 35 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ജില്ലയിൽ 826 പേർക്ക് രോഗമുക്തി. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താളത്തിന് പുതിയ പദവി. പൊന്തിഫിക്കൽ കൌൺസിൽ ഫോർ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് ഉപദേശകനായി ഫ്രാൻസിസ് മാർ പാപ്പ നിയമിച്ചു. 5 വർഷത്തേക്കാണ് നിയമനം. തൃശൂർ ജില്ലയിൽ 2 ലക്ഷത്തിലധികം കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ ജെ റീന. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ട്രാൻസിറ്റ് ബൂത്തുകൾ പ്രവർത്തിക്കും. ആദിവാസി മേഖലയിൽ പ്രത്യേകം ടീം സന്ദർശിച്ച് പ്രതിരോധ മരുന്ന് നൽകും. തൃശൂർ ചാലക്കുടിയിലെ ലോഡ്ജിൽ യുവാവിനെയും യുവതിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരോട്ടിച്ചാൽ സ്വദേശി സജിത്, ഈറോഡ് സ്വദേശി അനിത എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. ഒപ്പമുണ്ടായിരുന്ന അനിതയുടെ കുട്ടികൾ സുരക്ഷിത. മണ്ണുത്തി വടക്കഞ്ചേരി 6-വരിപ്പാതയുടെ നിർമ്മാണം ഈ വർഷം സെപ്റ്റംബറിൽ പൂർത്തിയാകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ആലത്തൂർ എം പി രമ്യ ഹരിദാസ് നൽകിയ കത്തിനുള്ള മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. റോഡ് നിർമ്മാണം മന്ദഗതിയിലാണ് നടക്കുന്നതെന്നും അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും രമ്യ ഹരിദാസ് എം പി. പാലക്കാട് ജില്ലയിൽ 256 പേർക്ക് കൂടി കോവിഡ്. 117 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. രോഗ ഉറവിടമറിയാത്ത 134 കേസുകൾ. ജില്ലയിൽ 865 പേർക്ക് രോഗമുക്തി. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ പരിശോധന കർശനമാക്കി പോലീസ്. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തവർക്കെതിരെ നിയമ നടപടിയെടുക്കും. രാത്രികാല വാഹന പരിശോധനയും ശക്തമാക്കി.
മലപ്പുറത്ത് ദേശീയ ബാലികാ വാരാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് സ്വയം പ്രതിരോധ പരിശീലനം നൽകി. കേരള പോലീസും പെരിന്തൽമണ്ണ ഐഎംഐയും വള്ളുവനാട് വിദ്യാഭവൻ മാതൃസമിതിയും ചേർന്നാണ് പരിശീലനം ഒരുക്കിയത്. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവന മെഡൽ ജേതാവും ജില്ലാ പോലീസ് ആസ്ഥാനത്തെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറുമായ കെ വത്സലയുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. മലപ്പുറം ജില്ലയിൽ പനി, ജലദോഷം, തൊണ്ടവേദന, വയറിളക്കം, കടുത്ത ക്ഷീണം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും കോവിഡ് പരിശോധന നടത്തണമെന്ന് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന. കോവിഡ് കേസുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനും കോവിഡ് മരണങ്ങൾ കുറയ്ക്കാനുമാണ് ലക്ഷ്യമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ. മലപ്പുറത്ത് ലോട്ടറി തട്ടിപ്പ് സംഘത്തിൽ രണ്ടുപേർ പിടിയിൽ. പിടിയിലായത് ലോട്ടറി ടിക്കറ്റിൽ നമ്പർ മാറ്റിയൊട്ടിച്ച് തട്ടിപ്പ് നടത്തിയിരുന്ന സംഘത്തിലുള്ളവർ വഴിക്കടവ് സ്വദേശി സിയാവുദ്ദീൻ, പാന്താർ സ്വദേശി അസ്രാഖ് എന്നിവരാണ് പിടിയിലായത്. മലപ്പുറം മഞ്ചേരിയിൽ പണി പൂർത്തിയാവുന്നതിന് മുൻപേ അഴുക്കച്ചാലിൽ മലിനജലം ഒഴുക്കുന്നതായി പരാതി. ഹോട്ടലുകളിൽ നിന്നുൾപ്പെടെയുള്ള മാലിന്യമാണ് അഴുക്കച്ചാലിലേക്ക് ഒഴുക്കുന്നത്. പണി പൂർത്തിയാകാത്തതിനാൽ സെൻട്രൽ ജംഗ്ഷൻ സമീപം മലിനജലം കെട്ടിക്കിടക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് നാട്ടുകാർ. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും തിരുവങ്കൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലും ഇ ഹെൽത്ത് സംവിധാനം ഒരുങ്ങുന്നു. പദ്ധതി നടപ്പിലാക്കുന്നത് 87 ലക്ഷം രൂപ ചെലവിൽ. രണ്ടു പദ്ധതികളുടെയും ടെൻഡർ നടപടികൾ പൂർത്തിയായി. തലശ്ശേരിയിൽ ആദ്യത്തെ കേരള ബാങ്ക് എടിഎം കൌണ്ടർ ആരംഭിച്ചു. തലശ്ശേരി സഹകരണ ആശുപത്രിയിലാണ് കൌണ്ടർ തുടങ്ങിയത്. ഉദ്ഘാടനം നിർവഹിച്ച് അഡ്വക്കേറ്റ് എ എൻ ശംസീർ എംഎൽഎ. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ വയനാട് ജില്ലയിൽ ജാഗ്രതാ പ്രചാരണം നടത്തി മേപ്പാടി പോലീസ്. ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ്. പ്രചാരണത്തിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും മൈക്ക് അനൗൺസ്മെന്റ് നടത്തി. വയനാട് തരുവണയിൽ മിനിലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. 3 പേർക്ക് പരിക്ക്. തൊട്ടിൽപ്പാലത്തു നിന്നും വരികയായിരുന്ന ഓട്ടോയും മിനിലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. വയനാട് മെഡിക്കൽ കോളേജ് ജില്ലയുടെ മധ്യഭാഗത്ത് സ്ഥാപിക്കണമെന്ന ആവശ്യം. പനമരം പൌരസമിതിയുടെ നേതൃത്വത്തിൽ പനമരം ടൗണിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ ശിവരാമൻ പാട്ടത്തിൽ മനുഷ്യച്ചങ്ങലയുടെ ആദ്യ കണ്ണിയായി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വയനാട് ജില്ലയിൽ വിമുക്തി പദ്ധതി ഊർജിതപ്പെടുത്താൻ ജില്ലാ വികസന സമിതി യോഗത്തിൽ തീരുമാനം. നടപടി ആദിവാസി കോളനികൾ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപഭോഗം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി. നിയമസഭാ മണ്ഡലങ്ങളിൽ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടി. കസ്റ്റംസ് പിടികൂടിയത് 716 ഗ്രാം സ്വർണം. 35,65,680 രൂപ വില വരുന്ന സ്വർണം പിടികൂടിയത് കാസർഗോഡ് സ്വദേശി അബൂബക്കറിൽ നിന്ന്. കണ്ണൂർ മട്ടന്നൂരിൽ മയക്ക് മരുന്നുമായി യുവാവ് പിടിയിൽ. ഇരിക്കൂർ സ്വദേശി അഷ്റഫാണ് മണ്ണൂർക്കടവ് പാലത്തിന് സമീപത്ത് വെച്ച് 280 മില്ലിഗ്രാം മയക്ക് മരുന്നുമായി പിടിയിലായത്. പ്രതിയെ പിടികൂടിയത് ഷാഡോ എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. ചിരഞ്ജീവി നായകനാണെന്ന ചിത്രം ആചാര്യയുടെ ടീസർ റിലീസ് ചെയ്തു. കൊരടല ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ രാംചരണും കാജൽ അഗർവാളുമാണ് മുഖ്യവേഷത്തിൽ എത്തുന്നത്. മണിശർമ്മയാണ് സംഗീതം. అలాంటి వారి జీవితాలే ప్రమాదంలో పడితే ఆ దైవమే వచ్చి కాపాడు. സ്റ്റേറ്റ് ബാങ്ക് ജീവനക്കാർ ഒരുക്കിയ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന ബോധവൽക്കരണ ലഘുചിത്രം ശ്രദ്ധേയമാകുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് യൂണിയന്റെ 8th ത്രൈവാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചാണ് ചിത്രം ഒരുക്കിയത്. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുവെന്ന് വ്യാജ പ്രചാരണം. പാട്രിയോട്ട് പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുവെന്നാണ് വ്യാജ വാർത്ത പ്രചരിക്കുന്നത്. ഫൈസർ കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ആൽബർട്ട് ബൗർള ഫൈസർ കമ്പനിയുടെ തന്നെ കോവിഡ് വാക്സിൻ എടുക്കാൻ വിസമ്മതിച്ചുവെന്ന് വ്യാജ പ്രചാരണം. പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഫൈസർ കമ്പനി. ദക്ഷിണധ്രുവത്തിലൂടെ പറക്കുന്ന പെൻഗ്വിൻ കൂട്ടത്തിന്റേത് എന്ന രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോയുടെ സത്യാവസ്ഥയിലേക്ക് മിനു സി ജോണി തയ്യാറാക്കിയ റിപ്പോർട്ട്. ദക്ഷിണധ്രുവത്തിലെ ഹിമപാളികളിലൂടെ കൂട്ടം കൂടി നടന്നും പിന്നീട് പൊങ്ങിപ്പറന്നും കാഴ്ചക്കാർക്ക് കൗതുകമാവുകയാണ് വീഡിയോയിലെ പെൻഗ്വിൻ കുഞ്ഞുങ്ങൾ. കാഴ്ചയുടെ ഈ വേറിട്ട അനുഭവം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചവരും നിരവധിയാണ്. 2020 ഏപ്രിൽ 9 വെയ്ബോയിൽ പങ്കുവച്ച 1 മിനിറ്റും 20 സെക്കൻഡും ദൈർഘ്യമുള്ള വീഡിയോ ഇതിനോടകം 17,000-ൽ പേർ കണ്ടുകഴിഞ്ഞു. പെൻഗ്വിനുകൾക്കും പറക്കാൻ കഴിയും. ദക്ഷിണധ്രുവത്തിലെ അപൂർവ പ്രതിഭാസം എന്നിങ്ങനെ പല തലക്കെട്ടുകൾക്കൊപ്പമാണ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. പ്രചരിക്കുന്ന വീഡിയോയുടെ സത്യാവസ്ഥ അറിയാൻ നടത്തിയ കീവേഡ് സെർച്ചിൽ 2008 ഏപ്രിൽ 1 BBC ഫ്ലൈയിങ് പെൻഗ്വിൻസ് എന്ന പേരിൽ പങ്കുവച്ച വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. സമാനമായ രീതിയിൽ യൂട്യൂബിൽ നടത്തിയ പരിശോധനയിൽ പെൻഗ്വിൻസ് ഏപ്രിൽ ഫുൾ ദ മേക്കിംഗ് ഓഫ് BBC എന്ന മറ്റൊരു വീഡിയോയും കണ്ടെത്താനായി.
ഏപ്രിൽ ഫൂൾ ദിനത്തോടനുബന്ധിച്ച് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ BBC നിർമ്മിച്ച വീഡിയോയാണ് വ്യാജ പ്രചാരണങ്ങൾക്ക് ആധാരം. തലക്കെട്ട് മാറ്റിയും യഥാർത്ഥ വീഡിയോയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയും പുതിയ വോയിസ് ഓവർ ഉൾപ്പെടുത്തിയും പെൻഗ്വിനുകളുടെ പറക്കുന്ന വീഡിയോ വ്യാജന്മാർ ആഘോഷമാക്കിയെന്ന് ചുരുക്കം. മൊബൈൽ ഇന്റർനെറ്റ് സേവനത്തിനുള്ള നിയന്ത്രണം വീണ്ടും നീട്ടി ഹരിയാന സർക്കാർ. നാളെ വൈകിട്ട് 5 മണി വരെ 17 ജില്ലകളിൽ നിയന്ത്രണം തുടരും. വത്തിക്കാൻ മ്യൂസിയം തിങ്കളാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കും. കോവിഡ് നിയന്ത്രണങ്ങൾ തുടർന്ന് 88 ദിവസത്തിന് ശേഷമാണ് മ്യൂസിയം തുറക്കുന്നത്. ഗുജറാത്തിലെ 4 മെട്രോ സിറ്റികളിൽ രാത്രികാല കർഫ്യൂ പ്രഖ്യാപിച്ചു. അഹമ്മദാബാദ്, വഡോദര, സൂറത്ത്, രാജ്കോട്ട് എന്നിവിടങ്ങളിൽ 15 ഫെബ്രുവരി വരെ നിയന്ത്രണങ്ങൾ തുടരും. യൂറോപ്പിൽ നിന്നുള്ള യാത്രക്കാർക്ക് 14 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ പ്രഖ്യാപിച്ച ഇറാൻ. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ ഇറാനിൽ എത്തുന്നതിന് മുമ്പ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് നിർദ്ദേശം. പുതിയ ആഭ്യന്തര സർവീസുകൾ ആരംഭിക്കാനൊരുങ്ങിയ സ്പൈസ് ജെറ്റ്. ജയ്പൂരിനെ രാജ്യത്തെ വിവിധ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 16 സർവീസുകൾ ഉൾപ്പെടെ പുതിയ 20 സർവീസുകൾ തുടങ്ങും.